കേരളത്തിൽ പുതിയ നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ചികിത്സയിലുള്ള 9 വയസ്സുകാരന്റെ നില മെച്ചപ്പെട്ടു വരുന്നുണ്ട്. ഓക്സിജൻ സപ്പോർട്ട് ഇല്ലാതെ തന്നെ ശ്വാസം എടുക്കാൻ കഴിയുന്നുണ്ടെന്നും ചികിത്സയിലുള്ള മറ്റു 3 പേർ സാധാരണ നിലയിലേക്ക് എത്തുന്നതായും മന്ത്രി വ്യക്തമാക്കി. നിപ്പയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇതുവരെ 323 സാമ്പിളുകളാണ് പരിശോധിച്ചത്. അതിൽ 317 എണ്ണവും നെഗറ്റീവാണ്, 6 എണ്ണമാണ് പോസിറ്റീവ്. 994 പേരാണ് നിലവിൽ ഐസൊലേഷനിലുള്ളത്. ആദ്യ കേസിൻ്റെ സമ്പർക്ക പട്ടികയിലുള്ളവർ 21 ദിവസം ക്വാറന്റൈൻ പൂർത്തിയാക്കിയതിനാൽ ഇവരെ ഐസൊലേഷനിൽ നിന്ന് ഒഴിവാക്കി. 11 പേർ മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിലുണ്ട്. അവർക്ക് പോസിറ്റീവായ വ്യക്തിയുമായി നേരിട്ട് സമ്പർക്കമില്ല. ഇവരെല്ലാം നെഗറ്റീവാണെന്നും മന്ത്രി പറഞ്ഞു. നിപ്പ പ്രതിരോധ നടപടികളുടെ ഭാഗമായി ജില്ലയിലെത്തിയ കേന്ദ്ര സർക്കാരിൻ്റെ മൃഗസംരക്ഷണ വിദഗ്ധ സംഘം 3 ദിവസവും സാമ്പിളുകൾ ശേഖരിച്ചു. ജില്ലയിലെ നഗരപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നുമാണ് സാമ്പിളുകൾ ശേഖരിച്ചത്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡീനായ ഡോക്ടർ പി കെ നമീറിന്റെ നേതൃത്വത്തിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും ഫോറസ്റ്റ് വകുപ്പിൻ്റെയും സഹകരണത്തോടെയാണ് സാമ്പിൾ ശേഖരണം നടത്തിയത്. പട്ടി, പൂച്ച, കാട്ടുപന്നി, വവ്വല് എന്നിവയിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു. ശേഖരിച്ച സാമ്പിളുകൾ തുടർ പരിശോധനകൾക്കായി ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി അനിമൽ ഡിസീസിലേക്ക് പ്രത്യേക ദൂതൻ മുഖേന അയക്കുമെന്ന് ജന്തുരോഗ നിയന്ത്രണ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. നിപ്പ രോഗത്തിൻ്റെ ഉറവിടം കണ്ടെത്തുന്നതിനും ഭാവിയിൽ ഉണ്ടാവുന്ന രോഗബാധയെ നേരിടുന്നതിനും ആവശ്യമായ സജ്ജീകരണങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സി ടി വി, പ്രാദേശിക വാർത്ത.